ഹായ്, വളരെ വൈകിയാണ് സെല്യൂട്ട് കണ്ടത് എന്നറിയാം. ഇടയ്ക്ക് കുറേ സിനിമകൾ കണ്ടിരുന്നു, ഒന്നും റിവ്യൂ ചെയ്യാനും തോന്നിയില്ല. അഞ്ചോ ആറോ മലയാള സിനിമകൾ കണ്ടിരുന്നു എങ്കിൽ സെല്യൂട്ട് കണ്ടപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നതുകൊണ്ടാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. ശ്രീജിത്ത് വയനാട്. ആദ്യമായി ഒരു ആവറേജ് ഹിറ്റ് കൊടുക്കാൻ കഴിയുന്ന തിരക്കഥാകൃത്തുക്കളാണ് ബോബി സഞ്ജയ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ കാലികമായി എന്ത് ചർച്ചാ വിഷയമാവുന്നു, ആ വിഷയമെടുത്ത് അതിൽ തന്നെ പെട്ടെന്ന് തന്നെ തിരക്കഥ എഴുതുന്നതാണ് ഈ രണ്ടുപേരുടെയും കൂട്ടുകെട്ടിലെ ശക്തി. ഈ പെട്ടെന്ന് ട്രെൻഡിനനുസരിച്ച് എഴുതി തീർക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണവും ദോഷവും ബോബി സഞ്ജയ് തിരക്കഥകളിൽ അനുഭവപ്പെടാറുമുണ്ട്. പാർവതി ധ്രുവത്ത് സൈബർ അറ്റാക്ക് നേരിടുന്ന സമയമാണ് ഉയരെ. തിരഞ്ഞെടുപ്പ് ചൂട് നിലനിൽക്കുമ്പോഴാണ് വൺ വരുന്നത്. അതേപോലെ ദുൽഖർ അഭിനയിച്ച കുറുപ്പ് എന്ന സിനിമ സംസാരിക്കുന്ന കാലഘട്ടത്തിലാണ് അതേ കഥയെ അതിൻ്റെ ഒരു മറുപുറത്തുള്ള വീക്ഷണത്തിലൂടെ ബോബി സഞ്ജയ് സല്യൂട്ട് എഴുതുന്നത്. കുറുപ്പും സല്യൂട്ടും കണ്ടപ്പോൾ ഓർമ്മ വന്നത് ജോർജിൻ്റെ പേരുദോഷം കളയാൻ വന്ന SI ബിജു പൗലോസിനെയാണ്. ഓർക്കുന്നില്ലേ, 2015 പ്രേമം, ടീച്ചറെ പ്രേമിച്ച വിദ്യാർത്ഥി, ക്യാമ്പസിൽ കറുത്ത ഷർട്ടിട്ട അടി, വാഹനം ഓടിച്ച് കയറ്റൽ ഒക്കെ നിവിന് പേരുദോഷം കേൾപ്പിച്ചത്. ആ പേരുദോഷം നിവിൻ തീർത്തത് കറകളഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനായ ബിജു പൗലോസിലൂടെയായിരുന്നു. ആ പാറ്റേൺ അറിഞ്ഞോ അറിയാതെയോ പിന്തുടരുന്നതാണ് ഇവിടെ സല്യൂട്ടിൽ കണ്ടത്. സുകുമാരക്കുറുപ്പിനെ ഗ്ലോറിഫൈ ചെയ്തു എന്ന പഴിയിൽ നിന്നും ദുൽഖറിന് ലഭിച്ച അതിൽ നിന്നും കരകയറാൻ കിട്ടിയ വേഷമായിരുന്നു സല്യൂട്ടിലെ അരവിന്ദ് കരുണാകരൻ. ദുൽഖർ തന്നെ നിർമ്മിച്ച സിനിമയായതുകൊണ്ട് നിവിൻ്റെ താല്പര്യത്തിൽ നിവിൻ്റെ പ്രൊഡക്ഷനിലിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു പോലെ സല്യൂട്ട് ദുൽഖറിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതപ്പെട്ട തിരക്കഥയാകാം. ആക്ഷൻ ഹീറോ ബിജു പിറവിയെടുത്തത് നിവിൻ്റെ താല്പര്യത്തിലാണ് എന്ന് അബ്രീഷ് ഷൈൻ തന്നെ വെളിപ്പെടുത്തിയതുകൊണ്ട് അതിൽ സന്ദേഹമൊന്നുമില്ല. ആധികാരികമായി ദുൽഖറിൻ്റെ ഇൻട്രസ്റ്റിൽ ഉണ്ടായൊരു തിരക്കഥയാണെന്ന് പറയാൻ കഴിയുകയുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വിക്ക് തിരക്കഥ എഴുതുന്ന ആളുകളായതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തിപരമായി പലപ്പോഴും തോന്നിയിട്ടുള്ള അതേ പ്രശ്നങ്ങൾ സല്യൂട്ടിൻ്റെ തിരക്കഥയിലുമുണ്ട്. നമുക്കറിയാം, മമ്മൂട്ടി ഒരു കഥാപാത്രം എടുക്കുമ്പോഴുള്ള ഡെപ്ത്ത്, അങ്ങേയറ്റം അദ്ദേഹം നൽകുന്ന ശ്രദ്ധ, എങ്കിൽ വളരെ നന്നായി മെത്തേഡ് ആക്ടിങ് ചെയ്ത ശക്തമായ കടക്കൽ ചന്ദ്രൻ അത്ര ശക്തമായ കഥാപാത്രമായി പ്രേക്ഷകൻ ഓർക്കാത്തത് ബോബി സഞ്ജയുടെ തിരക്കിട്ടുള്ള തിരക്കഥാ രചനയുടെ പോരായ്മയായിട്ടാണ് തോന്നുന്നത്. ഉയരയിലെ പാർവതിയുടെ പല്ലവിക്കും ഇതേ ഗതിയാണ്. അതേ പ്രശ്നങ്ങൾ സല്യൂട്ടിലെ കഥാപാത്രങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ദുൽഖറിൻ്റെ അരവിന്ദ് കരുണാകരൻ നിലകൊള്ളുന്നുമുണ്ട്. ഉസ്താദ് ഹോട്ടൽ, സെക്കൻഡ് ഷോ, ബാംഗ്ലൂർ ഡേയ്സ് തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ദുൽഖർ സൽമാനെ ശ്രദ്ധിക്കുന്നത് സല്യൂട്ടിലെ അരവിന്ദിലൂടെയാണ്. സല്യൂട്ടിൻ്റെ ഗുണം അല്ലെങ്കിൽ ബ്രില്ല്യൻസ് എന്ന് പറയുന്നത് കുറുപ്പ് പോലൊരു സിനിമയിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു കഥയിൽ നിന്നും മറ്റൊരു കഥ കണ്ടെത്തി എന്ന് തന്നെയാണ്. സ്ഥിരം കണ്ടുവരുന്ന ത്രില്ലർ സിനിമകളിൽ നിന്നും സ്ലോ പേസ് ത്രില്ലർ മോഡിൽ കഥ പറയുന്നതും പുതുമയാണ്. സ്ലോ പേസിൽ എപ്പോഴും കഥാപാത്രങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇമോഷൻസിനൊക്കെയാണ് പ്രാധാന്യം. ഇവിടെ പ്രതികളാക്കപ്പെടുന്ന ആങ്ങളെയും പെങ്ങളും, മനോജ് കേജൻ്റെ ചേട്ടൻ കഥാപാത്രവും ദുൽഖറിൻ്റെ അനുജൻ കഥാപാത്രം അല്ലാതെ മറ്റുള്ള കഥാപാത്രങ്ങളിലേക്ക് പ്രേക്ഷകന് അടുപ്പമുണ്ടാക്കാൻ കഴിയാതെ പോകുന്നതും സ്ലോ പേസ് ത്രില്ലർ സിനിമയുടെ ഫോർമാറ്റിന് ശക്തി കൊടുക്കാതെ പോകുന്നുമുണ്ട്. ചിലയിടങ്ങളിൽ നാടകീയമായ സംഭാഷണങ്ങളും അതേപോലെ റോഷൻ ആൻഡ്രൂസ് എന്ന സംവിധായകൻ്റെ ഐഡൻറ്റിറ്റി എവിടെയും വരാതെ പോകുന്നുമുണ്ട്. ഏതൊരു സംവിധായകനും ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് സിനിമ. ഇപ്പോൾ സിനിമ കാണാത്തവർ ഇനി പറയുന്ന അങ്ങോട്ടുള്ള ഭാഗം കാണരുത്. സല്യൂട്ടിൻ്റെ ഏറ്റവും പുതുമയായി തോന്നിയ കാര്യം ഒരു ശക്തനായ വില്ലനെ പ്ലേസ് ചെയ്യും എങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ നേരിട്ട് കൊണ്ടുവരാതെ സിനിമ തീർക്കുന്നതിലെ മിടുക്കുമാണ്. പലയിടത്തായി പല പേരുകളിൽ പ്രത്യക്ഷപ്പെട്ട ആളാരാണെന്ന് പ്രേക്ഷകനുണ്ടാക്കുന്ന ക്യൂരിയോസിറ്റി അതേപോലെ നിലനിർത്തി പ്രേക്ഷകൻ്റെ ഭാവനയ്ക്ക് ആ കഥാപാത്രത്തെ വിടുന്നതും സിനിമയുടെ മേന്മയാണ്. ചന്ദ്രൻപിള്ളയായും റോണിയായും അങ്ങനെ പലരുമായി വരുന്ന അയാൾ തന്നെപ്പോലെ തന്നെയുള്ള മറ്റൊരു ശരീരത്തെ ഒരു കാറപകടത്തിൽ വധിച്ച് ആൾമാറാട്ടം നടത്തിയ സുകുമാരക്കുറുപ്പാകാം. കുറുപ്പിൻ്റെ പാപം നിലനിൽക്കുന്നതുകൊണ്ടാകാം ആ കഥാപാത്രത്തെ 30 October ശേഷം അയച്ച കത്തോടെ കൊല്ലാനുള്ള തീരുമാനം ബോബി സഞ്ജയ് സ്വീകരിച്ചതും. പൊതുവെ പറഞ്ഞാൽ കാറ്റുള്ളപ്പോൾ വീശുന്ന ബോബി സഞ്ജയ് തിരക്കഥ പോലെ തന്നെ സുകുമാരക്കുറുപ്പിൻ്റെ കഥയുടെ ഒരു മറുവശം തേടിപ്പോയ സല്യൂട്ട് പതിവുപോലെ തന്നെ ഒരു വട്ടം കണ്ട് തരക്കേടില്ല എന്ന് പറയാവുന്ന സിനിമ തന്നെയാണ്. സമൂഹത്തിൽ കാലികമായി നിലനിൽക്കുന്ന ഒരു കഥ, അതിൽ നിന്നും ഒരു തിരക്കഥ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ബോബി സഞ്ജയുടെ പ്രത്യേകത. പ്രൊഡ്യൂസറും സംവിധായകനും പ്രേക്ഷകനും ഒരു ഓക്കെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു ബോബി സഞ്ജയ് സിനിമ കാണേണ്ടവർക്ക് സല്യൂട്ട് കാണാം. ദുൽഖറിൻ്റെ പ്രകടനം ഒരു എബോ ആവറേജിന് മുകളിൽ നിൽക്കുന്നു എന്നതും സിനിമയുടെ മികവാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു സിനിമയുടെ വിശേഷമായി കാണാം. അതുവരേക്കും ബൈ.